അല്ലാഹുവിന് വേണ്ടി കൊടുക്കാനും അല്ലാഹുവിന് വേണ്ടി ത്യജിക്കാനും നാളെ പരലോകത്തെ വിജയമുണ്ടെന്ന് വിശ്വസിച്ച് അല്ലാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യാനും അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന സഅയകും ലശത്ത ഫഅമ്മാ മൻ അഅതാ വത്തഖാ وصدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى. നരകത്തിലേക്കുള്ള വഴി എളുപ്പമാകുന്നവരുണ്ട്, നരകത്തിലേക്കുള്ള വഴി ചോദിക്കുന്നവരുണ്ട്, നരകത്തിലേക്കുള്ള വഴി വേണമെന്ന് പറയുന്നവരുണ്ട്. മഹദി ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാണ്. അവർക്ക് മുമ്പൊരു ഭർത്താവ് ഉണ്ടായിരുന്നു. ആ ഭർത്താവ് അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ്. ആ ഭർത്താവ് മക്കയിൽ നിന്ന് എത്യോപ്യയിലേക്ക് ഹിജ്റ പോയ ആളാണ്. ആദ്യത്തെ ഹിജ്റ തന്റെ ഭാര്യയോടൊപ്പം. ഭാര്യ ആരാണെന്നറിയോ? മഹാനായ അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു. ഒരുപാട് കാലം ഇസ്ലാമിന്റെ ശത്രുചേരിയിൽ ഉണ്ടായിരുന്ന അബൂ സുഫിയാൻ എന്നവർ, അവരുടെ പ്രിയപ്പെട്ട മകൾ, അവരുടെ മറ്റൊരു പേരാണ് റംല ബീവി, അവരെയാണ് ഉമ്മു ഹബീബ എന്നും അറിയപ്പെടുന്നത്. അവരുടെ ഭർത്താവ് അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് എന്നവർ എത്യോപ്യയിലേക്ക് എത്തിയപ്പോ അവിടെ ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനികൾ കള്ളു കുടിക്കുന്നുണ്ട്. ഇയാൾക്ക് കള്ളു കുടിക്കണം. അതുകൊണ്ട് കള്ളിനോടുള്ള രുചി, ഇങ്ങനെ കള്ളിനോടുള്ള ഒരു വാസന ഇങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ വന്നപ്പോ സ്വന്തം ഭാര്യയോട് പറഞ്ഞു പോയി, ഉമ്മു ഹബീബ നളർത്തു ഫിൽ അദിയാൻ نظرت في الأديان فما رأيت دينا خيرا من النصرانية يلا മതങ്ങളെ പറ്റിയും ഞാൻ ഇങ്ങനെ ആലോചിച്ചു നോക്കുമ്പോ ക്രിസ്തു മതത്തെക്കാളും നല്ല മതം ഞാൻ കാണുന്നില്ലല്ലോ. കള്ളുകുടിക്കാൻ തോന്നിയിട്ട് പറഞ്ഞതാ, കള്ളുകുടിക്കാൻ അമ്പിയാക്കന്മാരെ കൊണ്ട് കള്ളുകുടിപ്പിച്ചിട്ടുണ്ട് ക്രിസ്ത്യാനികൾ. അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ കുറിച്ച് കള്ളക്കഥകൾ എഴുതി വെച്ചിട്ടുണ്ട് ബൈബിളിൽ. ദാവൂദ് നബി അലൈഹിസ്സലാം നഗ്നരായി കള്ളുകുടിച്ച് കിടന്നിട്ടുണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തിയല്ലോ ആഭാസങ്ങളൊക്കെ എഴുതിയത്. കള്ളുകുടി അനുവദിക്കപ്പെടാൻ പ്രവാചകന്മാർ ചെയ്തതാണെന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ തങ്ങളുടെ തിന്മകളെ ന്യായീകരിക്കാൻ അങ്ങനെ കള്ളുകുടിച്ചിരുന്ന എത്യോപ്യക്കാരായ ക്രിസ്ത്യാനികളെ കണ്ടപ്പോ അബ്ദുല്ലാഹിബ്നു ജഹ്ഷ് എന്നവർ പറഞ്ഞു, ഞാൻ ഇനി മുതൽ ക്രിസ്ത്യാനിയാവുകയാണ്. പെണ്ണാണ് അവിടെ പറഞ്ഞത്, റംല ബീവിയാണ് പറഞ്ഞത്. അല്ലാഹുവിനെ സൂക്ഷിക്കും ഭർത്താവേ. കള്ളുകുടിയന്മാരെ കണ്ടപ്പോ ഏതാനും കള്ളുഷാപ്പ് കാണുമ്പോഴേക്കും അല്ലാഹുവിനെ മറക്കുകയാണോ? മദ്യക്കുപ്പികൾ കാണുമ്പോഴേക്കും അല്ലാഹുവിനെയും ഖബറിനെയും മറക്കുകയാണോ? പരലോകം മറക്കുകയാണോ? നമുക്കത് പാടില്ലല്ലോ എന്ന് മഹദി റംല ബീവി പറഞ്ഞിട്ടും കേൾക്കാതെ ക്രിസ്ത്യാനികളെ പോലെ മാല ധരിച്ച് ക്രിസ്തു മതത്തിലേക്ക് മതം മാറിയ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ്. റംല ബീവി റളിയല്ലാഹു അൻഹു സങ്കടപ്പെട്ടിട്ടുണ്ടതിൽ, തന്റെ ഭർത്താവ് ക്രിസ്ത്യാനിയായതിൽ സങ്കടപ്പെട്ട് ഉടനെ തന്നെ അവര് പറഞ്ഞു, നിങ്ങൾ ഇസ്ലാം എന്ന മതം മാറിയാൽ ഉടനെ തന്നെ തലാഖ് സംഭവിക്കും, ഉടനെ തന്നെ ഓട്ടോമാറ്റിക്കലി ഇവിടെ തലാഖ് സംഭവിക്കും. ഒരാൾ മുസ്ലിമും ഒരാൾ അമുസ്ലിമാണെങ്കിൽ അവിടെ വിവാഹ മോചനം നടക്കും, അവിടെ പിന്നെ ഒരു തലാഖ് ചൊല്ലേണ്ട ആവശ്യമില്ല എന്നാണ്. അവരൊറ്റക്കായി എവിടെയാണ്? എത്യോപ്യയിൽ. മക്കയിൽ ജീവിക്കാൻ സ്വൈരതയില്ലാതെ സ്വസ്ഥതയില്ലാതെ എത്യോപ്യയിലേക്ക് പലായനം ചെയ്തവർ അവിടെ ചെന്നിട്ട് ക്രിസ്ത്യാനിയാവുക. എന്തിന്? കള്ളുകുടിക്കാൻ. പറയട്ടെ, നമ്മുടെ നാടിൽ നിന്ന് ഒന്ന് മംഗലാപുരത്തേക്കോ ബാംഗ്ലൂരിലേക്കോ ഡൽഹിയിലേക്കോ ഒന്ന് മുംബൈയിലേക്കോ ഒന്ന് ഗൾഫ് നാടുകളിലേക്കോ സിംഗപ്പൂരിലേക്കോ അല്ലെങ്കിൽ മലേഷ്യയിലോ അല്ലെങ്കിൽ നമ്മുടെ ബഹ്റൈനിലോ എവിടെയെങ്കിലും ചെന്ന് നാട് വിട്ടു കഴിഞ്ഞാൽ കോലം മാറുന്ന ആളുകളില്ലേ? നാട് വിട്ടു കഴിയുമ്പോഴേക്കും ആഭാസങ്ങളുടെ ലോകം കാണുമ്പോൾ അടച്ചവനെ, എന്റെ നാട്ടിന് എനിക്ക് ഇതൊന്നും കിട്ടിയില്ല, ഞാനത് എടുക്കട്ടെ. കള്ളുഷാപ്പിലേക്ക് ബാർ ഹോട്ടലുകളിലേക്ക് ലജ്ജയില്ലാതെ കയറി ചെല്ലുന്നവർ, വേശ്യാവൃത്തിക്ക് പോകുന്ന ആളുകൾ. റംല ബീവിയുടെ മാതൃക കാണണം. സ്വന്തം ഭർത്താവിനെ ഉപദേശിച്ച് നന്നാക്കാൻ നോക്കി, പക്ഷേ കേട്ടില്ല. റംല ബീവി പറഞ്ഞിട്ട് ഭർത്താവ് കേട്ടില്ല. ആ വാർത്ത കേട്ടപ്പോഴാണ് മദീനയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റംല ബീവിയോട് ഒറ്റക്കാണെങ്കിൽ അവരെ കല്യാണം കഴിക്കാൻ ഞാൻ ഒരുക്കമാണെന്ന് പറഞ്ഞ് അല്ലാഹുവിന് വേണ്ടി തന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചു പോയ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹുവിനെ ലോകത്തിന് ഒരാൾക്കും കിട്ടാനില്ലാത്ത മഹത്വം ലഭിക്കാൻ പോകുന്നു അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതങ്ങൾ ഇനി മുതൽ അവരുടെ ഭർത്താവാകാൻ പോവുകയാണ്. നിക്കാഹിന്റെ വിവരം
നജാഷി രാജാവാണ് പറയുന്നത്, അവിടെ ചടങ്ങുകളായി നിശ്ചയമായി കഴിഞ്ഞു. പിന്നെ മദീനയിലേക്ക് 6 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ അവരെ നിക്കാഹ് ചെയ്ത് ജീവിതത്തിലേക്ക് കൂട്ടി സ്വീകരിക്കുകയും സത്യവിശ്വാസികളോട് മുഴുവനും നമ്മുടെ ഉമ്മമാരാണ്, ഉമ്മമാരാണ് നമ്മുടെ മാതാക്കളാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാർ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നമ്മുടെ മാതാവല്ലേ, ഉമ്മുൽ മുഅ്മിനീൻ അല്ലേ. റംല ബീവി ഇപ്പോൾ ഉമ്മുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മാതാവാണ്, മുഅ്മിനീങ്ങളുടെ മാതാവാണ്. ആ ഒരു ഭാഗ്യം മഹദി ഉമ്മു ഹബീബ് റളിയല്ലാഹു അൻഹക്ക് ലഭിക്കുകയും നരകത്തിലേക്ക്, ശിക്ഷയിലേക്ക് തന്റെ ഭർത്താവ് കള്ളുകുടിയുമായി നരകത്തിലേക്ക് തിരിച്ചു നടക്കുകയും ചെയ്യുമ്പോൾ സൂറത്തുൽ ലൈലിലെ ആയത്തൊന്ന് ഇങ്ങനെ ഓതി നോക്കിൻ, വമ ഖലഖൽ ദക്കറ വൽ ഉൻസ ഇന്ന സഅയകും ലശത്ത. നിങ്ങളുടെ കർമ്മങ്ങൾ വ്യത്യസ്തമായി പോയല്ലോ. നിങ്ങളിൽ നന്മയെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, തിന്മയെ ഇഷ്ടപ്പെടുന്നവർ, നന്മയെ സ്വീകരിക്കുന്നവർ, തിന്മയെ സ്വീകരിക്കുന്നവർ, നന്മയുടെ പക്ഷത്ത് പ്രയാസം സഹിച്ചു നിൽക്കുന്നവർ, തിന്മയെ യഥേഷ്ടം സ്വീകരിക്കുന്നവർ. ഇതിൽ ആരാണോ അള്ളാഹുവിന്റെ പക്ഷത്ത് നിൽക്കുന്നത്, അവർ സ്വർഗത്തിന്റെ വഴിയിലേക്കാണ്. അതിലൊരു പക്ഷേ ഒരുപാട് നഷ്ടപ്പെട്ടേക്കും, ഒരുപാട് നഷ്ടപ്പെട്ടേക്കും. ആസിയ ബീവി റളിയല്ലാഹുവിനൊക്കെ നഷ്ടമായിട്ടുണ്ട്. ആസിയ ബീവിക്ക് നഷ്ടമായത് ഫറോബയുടെ കൊട്ടാരമാണെന്ന് ഓർക്കണം സഹോദരി. ആസിയ ബീവി മഹദി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിച്ച സമയം മഹദി റളിയല്ലാഹു അൻഹക്ക് നഷ്ടമായത് ഫറോവയുടെ കൊട്ടാരമല്ലേ, ഈജിപ്തിന്റെ പരമാധികാരത്തിന്റെ അംശമല്ലേ, ഈജിപ്തിന്റെ പ്രൗഢിയല്ലേ. നടുറോട്ടിൽ കിടന്ന് വേദനിച്ച് ഷഹീദായി മരിച്ചുപോയ ഷഹീദത്താണ് ആസിയത്ത് റളിയല്ലാഹു അൻഹ. വളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു റഅത ഫിർഔൻ إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين ومريم ابنة عمران التي أحصنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. രണ്ട് പെണ്ണുങ്ങളാണ് ലോകത്ത് വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും ഉദാഹരണം. രണ്ട് പെണ്ണുങ്ങൾ തന്നെയാണ് ലോകത്ത് അവിശ്വാസികളായ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉദാഹരണം. വിശുദ്ധ ഖുർആൻ, ദറബല്ലാഹു മസലൻ, ദറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത് كانتا تحت عبدين من عبادنا صالحين فخانتاهما فلم يغنيا عنهما من الله شيئا وقيل ادخلا النار مع الداخلين. മഹാനായ പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാം ഇറാഖിലെ മെസപ്പൊട്ടേമിയയിൽ കടന്നു വന്ന നൂഹ് നബി അലൈഹിസ്സലാം ദിജ്ലയുടെയും ടൈഗ്രീസിന്റെയും യൂഫ്രട്ടീസിന്റെയും ഇടയിലെ മെസപ്പൊട്ടേമിയയിൽ പ്രബോധനത്തിന് വന്ന മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഒരു ഭാര്യ മുസ്ലിമത്താവാതെ മരിച്ചുപോയി. മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാം ഇന്നത്തെ ജോർഡാനിലെ ഡെഡ് സീയുടെ ചാവുകടലിന്റെ ഭാഗത്ത് സദോം ഗമറ എന്ന് പറയുന്ന പ്രദേശത്ത് അല്ലാഹുവിന്റെ നബിയായി വന്ന ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയും മുസ്ലിമാവാതെ മരിച്ചുപോയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് ഖീല ദുഖുലൻ നാറ മഅ ദാഖിലീൻ, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹം സ്വവർഗഭോഗ രോഗികളായി മാറിയപ്പോ ആ തോന്നിവാസത്തിന് സർവ പ്രോത്സാഹനവും ചെയ്തു കൊടുത്തിരുന്ന പെണ്ണായിരുന്നു ലൂത്ത് നബിയുടെ ഭാര്യ. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പെണ്ണോ അവിശ്വാസികളോടൊപ്പം ചേർന്ന് മരുഭൂമിയിൽ കപ്പലുണ്ടാക്കിയപ്പോ മഹാപ്രളയം വരുന്നുവെന്ന് അള്ളാഹു അറിയിച്ചു കൊടുത്തപ്പോ ആ പ്രളയത്തെ സ്വീകരിക്കാൻ കപ്പലുണ്ടാക്കിയ അനിസ്നഇൽ ഫുൽക ബി അയ്യുനിനാ വവഹീനാ, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിനെ ശത്രുക്കൾ കളിയാക്കാൻ തുടങ്ങിയപ്പോ കൂടെ നിന്ന് കളിയാക്കി ചിരിച്ചിരുന്ന പെണ്ണാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഒരു ഭാര്യ. രണ്ടുപേരോടും ഖീര പറയപ്പെട്ടു കഴിഞ്ഞു.
നരകത്തിലേക്ക് പ്രവേശിച്ചോളൂ. മഅദ്ദാഖിലീൻ, എന്നെന്നും നരകത്തിൽ കടക്കുന്നവരോടുകൂടെ നിങ്ങൾ കടന്നോളൂ എന്ന് ആ പെണ്ണുങ്ങളോട് പറയപ്പെട്ടു കഴിഞ്ഞു. തൊട്ടിപ്പുറത്തായത്ത് വളറബല്ലാഹു മസലൽ ലില്ലദീന ആമനു റഅത ഫിർഔൻ, സത്യവിശ്വാസികൾക്ക് സത്യവിശ്വാസിനികൾക്ക് ഉദാഹരണം ഇമ്രാത ഫിർഔൻ, ഫിർഔനിന്റെ ഭാര്യയാണ്. സൗജ് എന്ന് അല്ലാഹു പ്രയോഗിച്ചിട്ടില്ല, മനപ്പൊരുത്തമില്ലാത്തത് കൊണ്ട്. ഭർത്താവും ഭാര്യയും മുസ്ലിമല്ല, രണ്ടുപേരും മുസ്ലിമായിട്ടില്ല, ഒരാളെ മുസ്ലിമായിട്ടുള്ളൂ. അതുകൊണ്ട് അല്ലാഹു ഇമ്രാത ഫിർഔൻ, ഫിർഔനിന്റെ ഭാര്യ ആസിയ ബീവി മുഅ്മിനീങ്ങൾക്ക് ഉദാഹരണമല്ലേ, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും. എന്തേ കാരണം എന്നറിയോ? റബ്ബി അല്ലാഹുവേ, ഇബ്നിലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഒരു വീട് വേണം എന്ന് മാത്രമല്ല ചോദിച്ചത്. റബ്ബി അല്ലാഹുവേ, ഇബ്നിലീ, എനിക്ക് വേണ്ടി നീ പണിയണേ. ഇൻദക, നിന്റെ അരികത്ത്. എന്ത് വേണം? ബൈതൻ, വീട്. വീടല്ല ആദ്യം വേണ്ടത്, നിന്റെ അരികത്താണ്, നിന്റെ കുർബാണ്, നിന്റെ സാമീപ്യമാണ് റബ്ബേ എനിക്ക് വേണ്ടത്. ഫറോവ എന്നെ ആക്രമിക്കുന്നുണ്ട്. ആരാണ് ഈ ഫറോവ? ഇന്നത്തെ കെയ്റോയിലെ നാഷണൽ മ്യൂസിയത്തിനുള്ളിൽ കിടക്കുന്ന ഡെഡ് ബോഡിയായി ലോകാവസാനം വരെ വരാൻ പോകുന്ന മനുഷ്യർക്ക് അള്ളാഹു മാതൃകയാക്കി വെച്ചു കൊടുത്ത റംസീസ് രണ്ടാമൻ. റംസീസ് രണ്ടാമന്റെ ശവപ്പെട്ടി ഇന്ന് മനുഷ്യന്റെ മുമ്പിലെ കാഴ്ച വസ്തുവാണ്. ആ ദുൽമ ചെയ്ത മഹാഹങ്കാരിയുടെ ഭാര്യയായിരുന്ന ആസിയ ബീവി കൊട്ടാരം വിട്ട് ഇറങ്ങിപ്പോന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹിൽ വിശ്വസിക്കാനാണ്. ഈജിപ്തുകാരന്റെ റാ എന്ന് പറയുന്ന സൂര്യദേവനെ ഞാൻ ആരാധിക്കില്ല, സൂര്യൻ ദൈവമല്ലെന്ന് പറഞ്ഞ് അല്ലാഹുവാണ് ലോകത്തിന്റെ സത്താവ്, അവൻ കണ്ണുകൾക്ക് കാണാത്തവനാണെന്ന് അല്ലാഹുവിന്റെ സൃഷ്ടിജാലങ്ങളെ നോക്കി മൂസ നബി അലൈഹിസ്സലാമിനെ നോക്കി പഠിച്ച മഹദി ആസിയ റളിയല്ലാഹു അൻഹ, നിന്റെ അരികത്ത് വീട് വേണം പടച്ചവനെ. ബൈതം ഫിൽ ജന്ന വനജ്നീ മിൻ ഫിർഔന വഅമലിഹി വനജ്നീ മിനൽ ഖൗമിൽ ളാലിമീൻ. ആസിയ ബീവിയും വേറെ ഒരു പെണ്ണും കൂടെ ലോകത്തിന് മാതൃകയുണ്ട് കേട്ടോ. അവരാരാണെന്നറിയുമോ? വമറിയമ ബിനത് ഇംറാൻ അല്ലതീ അഹ്സനത് ഫർജഹ ഫനഫഖന ഫീഹി മിർ റൂഹിന വസദഖത് ബികലിമാതി റബ്ബിഹ വകുതുബിഹി വകാനത് മിനൽ ഖാനിതീൻ. ഇംറാനിന്റെ പുത്രി മറിയം റളിയല്ലാഹു അൻഹ, മേരി എന്ന് പറയുന്ന മറിയം ഈസാ അലൈഹിസ്സലാമിന്റെ ജന്മം കൊടുത്ത മഹദിയാണ് മറിയം റളിയല്ലാഹു അൻഹ. മലാഖ ജിബ്രീൽ അലൈഹിസ്സലാം റൂഹ് ഊതുകയും അങ്ങനെ കൺസെപ്ഷൻ നടക്കുകയും മഹദി റളിയല്ലാഹു അൻഹ ഈസ നബി അലൈഹിസ്സലാമിനെ ഗർഭം ധരിക്കുകയും ചെയ്ത ഒരു പുരുഷന്റെ ഇന്റർവെൻഷൻ ഇല്ലാതെ, ഒരു മെയിൽ ഇന്റർവെൻഷൻ ഇല്ലാതെ അത്ഭുതകരമായ മഹാജന്മം അല്ലാഹു നൽകി അനുഗ്രഹിച്ച ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ മഹാപ്രവാചകന്റെ ഉമ്മയാകാൻ ഭാഗ്യം ലഭിച്ച മറിയം ബീവി. എന്തേ കാരണം എന്നറിയോ? എന്താ ഖുർആൻ പറഞ്ഞത് കാരണം? അവരാണ് ലോക മുസ്ലിമിന് ആണിനും പെണ്ണിനും ഉദാഹരണം രണ്ട് പെണ്ണുങ്ങൾ. അമുസ്ലിമീങ്ങളായ ആണിനും പെണ്ണിനും ഉദാഹരണം രണ്ട് പെണ്ണുങ്ങൾ, രണ്ട് പ്രവാചകന്മാരുടെ ഭാര്യമാർ. സത്യവിശ്വാസികളായ ആണിനും പെണ്ണിനും ഉദാഹരണം രണ്ട് പെണ്ണുങ്ങൾ, ഒന്ന് ഫറോവയുടെ ഭാര്യയാണ്, മറ്റൊന്ന് ഒരു ഭർത്താവിനെ സ്വീകരിക്കാതെ ഒറ്റക്ക് നിന്ന് ധർമ്മസമരം ചെയ്ത, ധർമ്മത്തിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടി നിലകൊണ്ട നന്മയുടെ പ്രതീകമായ മറിയം ബീവി റളിയല്ലാഹു അൻഹ. അല്ലതീ അഹ്സനത് ഫർജഹ, തന്റെ ഗുഹ്യസ്ഥാനത്തിലൂടെ ഒരു ഹറാമും ചെയ്യാത്ത മറിയം ബീവി. അഹ്സനത് ഫർജഹ, ചാരിത്രശുദ്ധി ഉണ്ടായിരുന്ന മറിയം ബീവി, ഒരന്യ പുരുഷന്റെ മുഖത്ത് നോക്കാത്ത പെണ്ണ്, ഒരന്യ പുരുഷനോട് കൊഞ്ചിക്കുഴയാത്ത പെണ്ണ്, സംസാരിക്കാത്ത പെണ്ണ്. അഹ്സനത് ഫർജഹ, ചാരിത്രശുദ്ധി ഉണ്ടായിരുന്ന പെണ്ണ്, ചേച്ചിട്ടുണ്ടായിരുന്ന പെണ്ണ്, ഹയാ ഉണ്ടായിരുന്ന പെണ്ണ് മറിയം ബീവി. വസദഖത് ബികലിമാതി റബ്ബിഹാ വകുതുബിഹി, അല്ലാഹുവിന്റെ വചനങ്ങളും അല്ലാഹുവിന്റെ ഗ്രന്ഥങ്ങളും സത്യമാണ് എന്ന് വിശ്വസിച്ച മറിയം ബീവി റളിയല്ലാഹു അൻഹാ, അല്ലാഹുവിന്റെ ലോകത്ത് ജീവിച്ചു മരിച്ചു പോകാനിരിക്കുന്ന സർവവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും ഉദാഹരണമല്ലേ. എന്തൊരു മനോഹരമായ ആയത്ത്! ഇന്ന സഅയകും ലശത്ത, വ്യത്യസ്തമായ കർമ്മങ്ങൾ. ഒരു ഭാഗത്ത് സൊഡോം ഗൊമൊറയിലെ ഹോമോസെക്ഷ്വലായിരുന്ന ആളുകളുടെ കൂടെ നിന്നിരുന്ന
ഭാര്യയാണ് പെണ്ണാണ് ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ പെണ്ണ്. അവിശ്വാസികളോടൊപ്പം ഇസ്ലാമിനെ കളിയാക്കിയിരുന്ന പെണ്ണ്, പ്രവാചകനെ കളിയാക്കിയിരുന്ന പെണ്ണ്, ഇസ്ലാമിന്റെ വേഷത്തെ ഇസ്ലാമിന്റെ സംസ്കാരത്തെ കളിയാക്കി ചിരിച്ചിരുന്ന പെണ്ണ്, അത് നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ഒരു ഭാര്യ. രണ്ടുപേരുടെയും കർമ്മം എന്തൊരു വ്യത്യസ്തം.